ഹേ ഗായ്സ്, അപ്പൊ നമുക്ക് ഇന്ന് ചെയ്യാനുണ്ടായിരുന്ന ഇതുപോലത്തെ ഒരു ബേബി ഫ്രെയിം ആയിരുന്നു കേട്ടോ. ബേബിയുടെ ഫസ്റ്റത്തെ ഐറ്റംസും ഡ്രസ്സും പിന്നെ അതുപോലെ പ്രഗ്നൻസി കിറ്റും പിന്നെ അവർ യൂസ് ചെയ്തിരുന്ന വള അതൊക്കെ വെച്ചിട്ടുള്ള ഒരു ഫ്രെയിം ആയിരുന്നു കേട്ടോ. അപ്പൊ നമുക്ക് ഇത്രയും ഐറ്റംസ് ആയിരുന്നു നമ്മളെ കസ്റ്റമർ അയച്ചു തന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതാ രണ്ട് ബേബിയുടെ ഐറ്റംസ് ആണ് നമുക്കിതിൽ സെറ്റ് ഒരു മോൾഡിൽ സെറ്റ് ചെയ്യാനുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം വലുപ്പം വേണമായിരുന്നു. 15 ഇഞ്ച് മോൾഡിലാണ് നമ്മൾ ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കുന്നത് കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈം ആണോ ഇതിങ്ങനെ ബേബിയുടെ ഡീറ്റെയിൽസ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു ഫ്രെയിം ഉണ്ടാക്കണം. അതുപോലെ തന്നെ എന്താ പറയുക, 15 ഇഞ്ച് മുകളിലും ഫസ്റ്റ് ടൈമാണ് ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്നത് പ്രീമിയം റെസിനാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് നോർമൽ റെസിനായിരുന്നു. അതും 2:1 എന്ന റേഷ്യോയിലായിരുന്നു കേട്ടോ. ഇത് 3:1 ഞാൻ ഇതുവരെ വെയിൻ മെഷീനൊന്നും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു ഇതെങ്ങനെ കിട്ടുന്നൊന്നും എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ ചെയ്യുമ്പോൾ തന്നെ നല്ല ടെൻഷനിലായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ നമ്മൾ എന്ത് കാര്യങ്ങളും ഫസ്റ്റ് ടൈമായി ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര ടെൻഷൻ ആവുമല്ലോ. പിന്നീട് അത് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര ഈസി ആയിട്ട് തോന്നും ചെയ്യും കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്തൊരു വർക്കും കൂടിയാണിത്. അപ്പോൾ ഞാൻ ഡ്രസ്സിനും ഹാർട്ട്നറൊക്കെ ഇതുപോലെ ഒന്ന് അളന്നെടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്കൊന്ന് മല്ലയുള്ള മിക്സ് ആക്കാൻ പറ്റുക, അല്ലെങ്കിൽ എയർ ബബിൾസ് കയറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ മിക്സ് ആക്കിയതിന് ശേഷം ഒരു 5 മിനിറ്റ് ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷമാണ് കളേഴ്സ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഒരു പാത്രത്തിൽ ഇതുപോലെ ഒരു വൈറ്റ് ഷെയ്ഡും പിന്നെ നമ്മളൊരു പിങ്ക് ഷെയ്ഡും ആണ് അതിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അത് നല്ലപോലെ മിക്സ് ആക്കിയിട്ട് നമ്മളുടെ മോൾഡിലേക്ക് അതിൽ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. മോൾഡിൽ അതിന് മുന്നേ നമ്മൾ മോൾഡൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം കേട്ടോ. ഒരു ടാപ്പ് എന്തെങ്കിലും വെച്ചിട്ട് അതിൽ എന്തെങ്കിലും പൊടികളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്നും എന്താ ഒന്ന് തുടച്ചെടുക്കണം. എന്നിട്ടുള്ള നമ്മൾ ഇതൊക്കെ ഈ വർക്കൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഫസ്റ്റ് നമ്മുടെ വൈറ്റ് കളർ ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് പിങ്ക് ഞാൻ അവിടെയും ഇവിടേക്ക് ആയിട്ട് കുറച്ചിച്ച് ഒഴിച്ചെടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ പേനയുടെ നമ്മുടെ ട്യൂബ് പേനയുടെ ഒരു ഓട ഒരു സംഭവം ഉണ്ടാവില്ല, അതെടുത്തിട്ട് ഞാനിങ്ങനെ ഒന്ന് ഊതി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു വേവ് ലെങ്ത് വേവൊക്കെ ആയിട്ട് തോന്നാൻ വേണ്ടി. പക്ഷേ ഒക്കെപ്പാടെ മിക്സ് ആയി വന്നപ്പോഴത്തേന് ഈ ഒരു ഷെയ്ഡായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ നല്ല ഭംഗി ഉണ്ടായിരുന്നത് കാണാൻ. പിന്നെ നമ്മൾ ഡീറ്റെയിൽസ് ഒക്കെ എന്താ പ്രിന്റ് എടുത്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു OHP ഷീറ്റിലായിരുന്നു. പിന്നെ അതുപോലെ ബേബിയുടെ ഡ്രസ്സൊക്കെ നല്ലപോലെ അയൺ ചെയ്തിട്ടാണ് അതിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നത്, നല്ല നീറ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് തന്നെ. പിന്നെ ഇതാ എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് നോക്കുകയായിരുന്നു എങ്ങനെയൊക്കെ വെക്കണമെന്ന്. നമുക്കൊരു ഐഡിയ ആദ്യം കിട്ടിയാൽ തന്നെ ആദ്യം ഒരു ഐഡിയ ഉണ്ടാക്കിയിട്ട് ശേഷം നമുക്ക് എന്താ ചെയ്യണമാണ് ഏറ്റവും ബെറ്റർ, അല്ലെങ്കിൽ നമുക്ക് ആകെ കൺഫ്യൂഷൻ ആകും. അപ്പം ഞാൻ ആദ്യം തന്നെ എല്ലാം ഒന്ന് വെച്ച് നോക്കിയിരുന്നു. ബേബിയുടെ ഫോട്ടോസും പിന്നെ അതുപോലെ പാരൻസിൻ്റെ ഫോട്ടോയും ഡീറ്റെയിൽസും ഒക്കെ ഞാൻ അങ്ങനെ വെച്ച് നോക്കുകയായിരുന്നു കേട്ടോ. കുറച്ച് സ്റ്റിക്കേഴ്സും കൂടി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്താ നമ്മൾ ബേബിയുടെ നെയിമും അതുപോലെ പാരൻസിൻ്റെ നെയിമും ഗോൾഡൻ വിനിൽ സ്റ്റിക്കറിലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതൊരു ഇൻസ്റ്റാ പേജിൽ നിന്ന് ആട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. ബാക്കിയൊക്കെ ഞാൻ നിയർ ബൈ ഷോപ്പിൽ നിന്ന് തന്നെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ എന്താ സ്റ്റിക്കറിൻ്റെ ബാക്കിൽ ഇതുപോലെ ഡബിൾ സൈഡ് ടാപ്പ് ഒട്ടിച്ചിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കായിരുന്നു. അല്ലെങ്കിൽ നമ്മൾ റെസിൻ ഒഴിക്കുമ്പോൾ അത് അങ്ങോട്ടും കൂടെ ഒക്കെ നീങ്ങി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഫോട്ടോസിൻ്റെ അടിയിലും പിന്നെ അതുപോലെ സ്റ്റിക്കേഴ്സിൻ്റെ അടിയിലൊക്കെ ഇതുപോലെ ഡബിൾ സൈഡ് ടാപ്പ് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതായത് അങ്ങനെ എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. കുട്ടികളുടെ വളയും പിന്നെ അതുപോലെ കല്ലറിന് ആ സംഭവം ഒക്കെ നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതാ നമ്മളൊരു ഒരു ലെയറും കൂടി റെസിന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ ടോട്ടലായിട്ട് 3 ലെയറായിട്ടാണ് ഇത് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് ലെയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ കളേഴ്സും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ബേബീസിൻ്റെ തിങ്സൊക്കെ വെച്ചിട്ട് ഒന്ന് റെസിന് ഒഴിച്ചിട്ട് ഒന്ന് സെറ്റാക്കി എടുക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഞാനിതാ നെയിമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് നെയിം അപ്പോൾ കിട്ടിയിരുന്നില്ല, അല്ലെങ്കിൽ നമുക്ക് ആ നെയിമും കൂടി ഒപ്പം വെച്ചിട്ട് ഒരു ലെയറും കൂടി ഫുള്ളായിട്ട് കൊടുത്താൽ മതിയായിരുന്നു. പക്ഷെ എനിക്ക് ആ നെയിം ഓർഡർ ചെയ്തിട്ടൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് കഴിഞ്ഞിട്ടായിരുന്നു അത് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് 3 ലെയറായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ എന്താ കുട്ടികളുടെ നെയിമും കാര്യങ്ങളൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിനൊക്കെ ഫൈനലായിട്ട് ഒന്നും കൂടി റെസിനെ ഒഴിച്ചെടുക്കണം. എനിക്കത് എന്താ പറയുന്നത് ഫസ്റ്റ് ടൈം ഇത്രയും വലിയൊരു മോൾഡിൽ ചെയ്യണതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. ഞാൻ അന്നത്തെ ദിവസം സത്യം പറഞ്ഞാൽ നേരെ ഉറങ്ങിയിട്ട് പോകില്ല. ഞാൻ ഇടക്കിടക്ക് എണീച്ച് നോക്കുമായിരുന്നു ഇതിൽ എയർ ബബിൾസ് കയറിയിട്ടുണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നൊക്കെ. അപ്പോൾ അങ്ങനെയൊക്കെ ഇടക്കിടക്ക് നോക്കിയിരുന്നു കേട്ടോ. പക്ഷെ നമുക്ക് രാവിലെ ആയപ്പോൾ നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു, അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ വിചാരിച്ചതിൽ മേലായിരുന്നു എനിക്കിതിൻ്റെ റിസൾട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ബാക്ക് സൈഡൊക്കെ അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ, ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതായിട്ട് നമ്മുടെ ഫൈനൽ ലുക്ക് വന്നിട്ട് പിന്നെ ഞാൻ ഇതിൻ്റെ സൈഡ് കൂടെയൊക്കെ ഒരു ഗോൾഡൻ ഷെയ്ഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഒന്നുകൂടിയും ഡീറ്റെയിലിംഗ് ആയിട്ട് തോന്നാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഇങ്ങനെ കിട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ കസ്റ്റമേഴ്സിന് അയച്ചു കൊടുത്ത് അവരുടെയും കൂടി ഒരു ഫീഡ്ബാക്ക് കിട്ടിയാൽ പിന്നെ നമുക്ക് ഭയങ്കര ഹാപ്പി ആവും. അവർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് എന്താ പറയുക ഭയങ്കര ഹാപ്പി ആവില്ല. അപ്പോൾ നമുക്ക് ഇത് അയച്ചു കൊടുത്തപ്പോൾ അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പിയായി. അപ്പോൾ ഇതാ ഇങ്ങനെ കേട്ടോ. ഇതിൽ കൊറിയറിയാണെന്ന് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നില്ല, അത് നമുക്ക് വേണമെങ്കിൽ വേറെ വീഡിയോ ആയിട്ട് ഇടാം. എനിക്ക് ഈ ഒരു വർക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.